വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടതിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ലേഖൻ ബിനിൽ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് കോടതി വിധിച്ചിരിക്കുന്നത്? ഓരോ കുറ്റത്തിനും ഓരോ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ്? ഓരോ കുറ്റങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ശിക്ഷയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആദ്യം IPC 449 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷയാണ് കോടതി പ്രഖ്യാപിച്ചത്. 7 വർഷം കഠിന തടവും 6 മാസത്തെ അതോടൊപ്പം തന്നെ 6 മാസത്തെ തടവുമാണ് ഈ 449 വകുപ്പ് പ്രകാരം കോടതി വിധിച്ചത്. അതിനുശേഷമാണ് IPC 342 വകുപ്പ് പ്രകാരം അന്യായമായി തടഞ്ഞുവെച്ചതിന് 1 വർഷത്തെ കഠിന തടവും 1000 രൂപ പിഴയും കോടതി ചുമത്തിയത്. ഇതിനുശേഷമാണ് IPC 376A പ്രകാരമുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിച്ചത്. 10 വർഷത്തെ കഠിന തടവും അതോടൊപ്പം തന്നെ 25000 രൂപ പിഴയുമായിരുന്നു IPC 376A പ്രകാരമുള്ള കുറ്റത്തിന് ശിക്ഷിച്ചത്. അതിനുശേഷം 376 പ്രകാരം ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവും 25000 രൂപ പിഴയും കോടതി വിധിച്ചു. തുടർന്നാണ് കൊലപാതക കുറ്റത്തിലെ ഏറ്റവും നിർണായകമായ വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. IPC 302 പ്രകാരമാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം ഈ കേസിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അതായത് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ ഭാഗം കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ജിഷ കേസിനെ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുൻ വിധിന്യായങ്ങളെല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി എൻ അനിൽകുമാർ ജിഷ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അമീറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലാനാണ് ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നത്. അമീറുൽ ഇസ്ലാമിന് ദ്വിഭാഷിയുടെ സഹായത്തോടുകൂടി ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ കോടതി അതേസമയം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോടതി മുറിക്കുള്ളിലാണ് അമീറുൽ ഇസ്ലാം ഇരിക്കുന്നത്. ഈ ഉത്തരവിൻ്റെ പകർപ്പടക്കം കൈമാറിക്കൊണ്ട് സെൻട്രൽ ജയിലിലേക്കായിരിക്കും ഇനി അമീറുൽ ഇസ്ലാമിനെ അയക്കുക. ഇതുവരെ എറണാകുളത്തെ കാക്കനാട് ജില്ലാ ജയിലിലായിരുന്നു അമീറുൽ ഇസ്ലാമിനെ പാർപ്പിച്ചിരുന്നതെങ്കിൽ ഈ കേസിൽ ശിക്ഷാ പ്രഖ്യാപനത്തോടുകൂടി ഇനി സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകിയിരിക്കുന്നു. ജിഷയുടെ അമ്മയുടെ അടക്കമുള്ള വലിയ ആവശ്യമായിരുന്നു ഈ കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നത്. ആ വധശിക്ഷ കോടതി അംഗീകരിച്ചിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ജിഷ കേസിനെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിർഭയ കേസിൻ്റെ സാഹചര്യങ്ങളടക്കം അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് നിർഭയയ്ക്ക് സമാനമായ ഒരു കേസായി ജിഷ കേസിനെ പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യം ഇന്നലെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതിക്ക് കുറ്റബോധമോ പശ്ചാത്താപവും ഇല്ല. അതോടൊപ്പം തന്നെ ഒരുവിധത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ പ്രതി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇയാളെ ഇനി തിരിച്ച് ഈ ശിക്ഷയ്ക്ക് ശേഷം സമൂഹത്തിലേക്ക് മടക്കിവിടാൻ അത് സമൂഹത്തിന് വലിയ ഭീഷണിയായിരിക്കും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ കരുണയും ഈ പ്രതിയോട് കോടതി കാണിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. 15 പേജോളം ഉള്ള ശിക്ഷാ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേക ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. നേരത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധിന്യായം 345 പേജാണ്. ഏതാണ്ട് 370 പേജുകൾ ഇതിൻ്റെ മൊത്തം വിധിന്യായം വരും. ആ വിധിന്യായത്തിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കൊലക്കുറ്റത്തിന് അമീറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലാൻ ഇപ്പോൾ ഉത്തരവായിരിക്കുന്നു. അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ കെട്ടിയിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. IPC 302 കൊലപാതകത്തിന് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ IPC 376A ബലാത്സംഗത്തിനിടെ മരണത്തിന് കാരണമായ മുറിവേൽപ്പിക്കൽ 10 വർഷം തടവ്, IPC 376 ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്തം ഈ ശിക്ഷകളും ഒപ്പം ഉണ്ട്. അതിന് അതുകൂടാതെ IPC 342 പ്രകാരം രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം തടഞ്ഞുവെക്കലിന് പ്രത്യേക ശിക്ഷ. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മറ്റൊരു വകുപ്പ് IPC 449 കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ അതിക്രമിച്ച് കയറൽ. ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ശിക്ഷയാണുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് IPC 302 പ്രകാരം കൊലപാതകത്തിന് വധശിക്ഷയാണ് അമീറുൽ ഇസ്ലാമിന് വിധിച്ചിരിക്കുന്നത്.